ഗോവിന്ദ് പത്മസൂര്യ. ഗോവിന്ദ് വന്നതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ഗോവിന്ദ് സിനിമയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പത്മസൂര്യ ജി പി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആൾ അടുത്ത കാലത്ത് ഒരു മുഴുനീള വേഷം അഭിനയിച്ച പ്രേതം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ ഗംഭീര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രേതത്തിൻ്റെ സന്തോഷം പങ്കുവെക്കണം. ജി പിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം. കാരണം ജി പി ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്, അവതാരകനാണ്. ഇവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ, ഇവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് പലപ്പോഴും അവസരങ്ങളില്ല. അതിനുള്ള ഒരു ഉഗ്രന അവസരമാണ് ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത്. താങ്ക് യു. ജി പി പറയൂ, പ്രേതത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പോവാം. പ്രേതം ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ജി പി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടതിന് ശേഷം ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു, ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്തുകൊണ്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ നല്ലൊരു സിനിമയുടെ ഭാഗമാവണം എന്നുള്ളതുകൊണ്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു സിനിമയാണ് പ്രേതം. അത് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ജി പിയുടെ കാര്യം ജി പി ഇപ്പോൾ പറഞ്ഞു. ജി പി എന്ന് പേര് സ്വീകരിച്ച് തിരിച്ചു വന്ന ശേഷം അങ്ങനെ ഒരു പ്രയോഗം ഇതിനിടയിൽ വന്നു. കാരണം ജി പി ആകുന്നതിന് മുമ്പ് ഗോവിന്ദ് പത്മസൂര്യ എന്ന് പറയുന്ന അവസ്ഥയിൽ, അത് രണ്ടവസ്ഥയാണ്, മുട്ടയും കോഴിക്കുഞ്ഞെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണതിലെ. ആ അവസ്ഥയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചു, അടയാളങ്ങൾ എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് 5 സംസ്ഥാന അവാർഡുകൾ കിട്ടി അല്ലേ? മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഛായാഗ്രഹൻ, രണ്ടായിരത്തി 2008 5 അവാർഡുകൾ കിട്ടിയ ഒരു സിനിമയിൽ ജി പി അഭിനയിച്ചു. അതൊരു വലിയ സന്തോഷം, ഒപ്പം ഒരു വലിയ സങ്കടമുണ്ട്. ഈ പടം തിയേറ്ററിലിരുന്ന് ഇതിലെ നായകനായ ജി പി കണ്ടുകൊണ്ട് അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചു, ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, കൊള്ളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ജി പി ചോദിച്ചു, ഇതിലെ നായകൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. നായകനും കൊള്ളാം, ഇതറിഞ്ഞിട്ട് തനിക്ക് എന്തോ കാര്യമാണ്. കാരണം ആ പടത്തിൽ അഭിനയിച്ചത് ജി പി ആണെന്ന് ഇപ്പൊ ടി വി വെച്ച് നോക്കിയാൽ ജി പിക്ക് പോലും മനസ്സിലായില്ല. അതുപോലെ മൊട്ടയടിച്ച് താടിയും വെച്ച് ജി പി അതിന് മുമ്പ് ആരും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെയല്ലേ എസ്റ്റാബ്ലിഷ് ആയത്. ക്ലീൻ ഷേവ് ആയിട്ട് ഒരു മനുഷ്യൻ, ഒരു സാത്വികൻ കാവ്യയെ കൊടുത്ത് തെക്ക് വടക്ക് കിടക്കുന്നു. അതാണ് ആ പടം. ആ പടത്തിൽ എങ്ങനെ എത്തിപ്പെട്ടത് ജി പി? ആ പടം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനോടുള്ള താല്പര്യം കാരണം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അത് നമ്മളെല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചെയ്തതാണ്. ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ആ സമയത്ത് എം ജി ശശി വള്ളുവനാട്ടുകാരനായിട്ടുള്ള ഒരാളെ നായകനായിട്ട് വേണം, പുതിയ ഫേസ് വേണമെന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ഒരു വള്ളുവനാടൻ സ്വഭാവമുള്ള സിനിമയാണ്. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്.